ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പാലക്കാട് സ്വദേശികളാണ്, മലയാളികളാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ഇത് വലിയൊരു ആക്രമണം ഉണ്ടായത്, ഏത് വിധത്തിലാണ് തങ്ങളെ ഇവർ ഇത്തരത്തിൽ ആക്രമിക്കാൻ വന്നതെന്നും ഈ യുവാക്കൾക്ക്, ഈ പട്ടിമറ്റം സ്വദേശികളായ യുവാക്കൾക്ക് മനസ്സിലായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കുന്നത്തുനാട് പോലീസിന് പരാതി നൽകാൻ ഇവർ തീരുമാനിച്ചത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അവഗണനയാണ് ഈ യുവാക്കൾക്ക് വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കുന്നത്തുനാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നവമി, ഈ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇവർ സമർപ്പിച്ചിട്ടും കാണിച്ചു, ഇത്തരം ക്രൂരമായ ആക്രമണം ഉണ്ടായി എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് കുന്നത്തുനാട് പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നത്? യാതൊരു വിധത്തിലുള്ള നിയമസഹായം പോലും ഇവർക്കുണ്ടായില്ല, അതല്ലെങ്കിൽ കോയമ്പത്തൂർ പോലീസിനെ ബന്ധപ്പെടാൻ പോലും, ഇവർക്ക് അത്തരം ഒരു പിന്തുണ നൽകാൻ പോലും കുന്നത്തുനാട് പോലീസ് തയ്യാറായില്ലെന്നാണോ പറയുന്നത്? ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഈ ദൃശ്യങ്ങൾ കാണാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. തങ്ങൾ ഇത്രയും വലിയൊരു സംഭവം, തങ്ങൾ കോയമ്പത്തൂരിൽ നിന്നും വരുന്ന, ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂർ വഴി വരുന്ന ഇടയ്ക്കാണ് തങ്ങൾക്ക് നേരെ വലിയ അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. തങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങൾ അടക്കമുണ്ട്, അത് തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്, അവർക്ക് തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും കേരള പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. യുവാക്കളുടെ കയ്യിലുള്ള ദൃശ്യം കാണാൻ പോലും അവർ തയ്യാറായിട്ടില്ല. എന്താണ് ഇവരുടെ ആവശ്യമെന്ന് പോലും കേൾക്കാൻ കുന്നത്തുനാട് പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കുന്നത്തുനാട് പോലീസിനെ സമീപിച്ചുവെങ്കിലും അവർ ഇതിൽ കൃത്യമായി മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് മാത്രമുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. ചിലപ്പോൾ ഇത് തമിഴ്നാട്ടിലുള്ള കേസാണെന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ യുവാക്കളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു പ്രതികരണമായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പോലീസ് കേസെടുക്കാഞ്ഞത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് യുവാക്കൾ ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ അവരുടെ ജീവനിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കടമ കൂടിയാണ്. അതും ഇത്രയേറെ തെളിവുകളുമായി യുവാക്കൾ വരുമ്പോൾ കൂടിയും പോലീസ് അത് ഗൗരവത്തിൽ എടുക്കാത്തത് വലിയൊരു അലംഭാവം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നതാണ്, പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ ഈ ഇരകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുന്ന രീതികളൊക്കെ നമ്മൾ ഇതിനു മുൻപും വാർത്തയാക്കിയിട്ടുള്ളതാണ്. അത്തരം ഒരു നടപടി തന്നെയാണ് കുന്നത്തുനാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ യുവാക്കൾക്കും നേരിട്ടത്. യുവാക്കളുടെ പരാതി എന്താണെന്നോ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ദൃശ്യം എന്താണെന്ന് പരിശോധിക്കാൻ നീതി തേടിയാണ് സാധാരണക്കാരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷേ പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാകാം, മോശമായി പെരുമാറുന്ന സാഹചര്യം, ആക്ഷേപിക്കുന്ന സാഹചര്യം, വളരെ പുച്ഛത്തോടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ജനങ്ങളോട് പെരുമാറുന്ന സാഹചര്യങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ആക്ഷേപങ്ങൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആലുവ റൂറൽ എസ് പി ഈ വിഷയത്തെ കാണുന്നത്? ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ഏത് രീതിയിലുള്ള നടപടി ആയിരിക്കാം പോലീസിന്റെ ഉന്നതതലത്തിൽ ഒരു നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നത്? ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അതിന്റെ ഒരു ഭീകരത എത്രമാത്രമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ആലുവ റൂറൽ എസ് പി ഇതിനുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ അന്വേഷണം, ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കുന്നത്. അതിനായി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാരുവിനോട് റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് യുവാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരോട് അപമര്യാദയായി പെരുമാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ പരാതി സ്വീകരിക്കാത്തത് എന്നതിൽ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട സഹായം നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയാണ് അവർക്ക് ഈ അവരുടെ കാറ് വീണ്ടെടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് തിരിച്ചു പോകേണ്ടത്. അവിടെ പോകുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാട് ആ യുവാക്കൾക്കുണ്ട്. അങ്ങനെ ഒരു ഭയപ്പാട് ഒഴിവാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ആലുവ റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നാല് പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ നാല് പേരും പാലക്കാട് സ്വദേശികളാണ്, മലയാളികളാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിൽ ഒരാൾ വിഷ്ണു,
അയാൾ ഒരു സൈനികൻ കൂടിയാണ്. ഏപ്രിൽ മാസത്തിൽ വെക്കേഷന് നാട്ടിലെത്തിയതിനു ശേഷം പിന്നീട് തിരിച്ചു പോയിട്ടില്ല. അതിനിടയിലാണ് ഈ ഒരു പ്രവൃത്തിയുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ഈ നാല് യുവാക്കൾക്കും മറ്റ് ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ പാലക്കാട് പോലീസിന്റെ റെക്കോർഡിലില്ല, ക്രൈം റെക്കോർഡിലില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്ന് കൂടി പോലീസിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ നാല് പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർ ഉപയോഗിച്ച വാഹനം മലമ്പുഴയിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒപ്പം 15 പേര് ഈ യുവാക്കളുടെ മൊഴി അനുസരിച്ചും ആ CCTV ദൃശ്യങ്ങൾ അനുസരിച്ചും 15 പേരാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. അതിൽ 3 പേര് ആരൊക്കെയാണെന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ പേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെയും കൂടി എത്രയും വേഗം പിടികൂടുമെന്നാണ് കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തങ്ങളുടെ സൂചനയുണ്ടോ നവമി? അതോടൊപ്പം അറിയേണ്ടത് ഇവർ ആള് മാറിയാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. ഇവരുടെ ലക്ഷ്യം പണമായിരുന്നോ? ഈ പണം ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമായിരുന്നോ ഇതിന് പിന്നിൽ? ഈ നാല് പേര് ഇപ്പൊ പിടികൂടിയിരിക്കുന്ന പാലക്കാട് സ്വദേശികളായ മലയാളികളായ 4 പേർക്ക് മുൻപ് ഇത്തരത്തിലൊരു ക്രൈമുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. പക്ഷേ ഇവർ പുതിയതായി, അതായത് ആദ്യമായി തന്നെ ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിലേക്ക് പങ്കെടുക്കുന്നു. പക്ഷേ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ, ഈ നാല് മൊത്തം 15 പേരാണ്, അതിൽ 4 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ റിമാൻഡിലാണ്. 3 പേരെ ആരൊക്കെയാണെന്ന് പോലീസിന് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അവർക്ക് സമാനമായ സംഭവം, അവർ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ദേശീയപാതയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ആക്രമിക്കുകയും യാത്രക്കാരിൽ നിന്നും പണവും സ്വർണവും കവർന്നെടുക്കുന്ന സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ യുവാക്കളെ ആക്രമിക്കാനുള്ള സംഭവം ഈ കള്ളപ്പണമാണെന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാഹനം മാറിയാണ് ഇവരെ ആക്രമിച്ചത്. ഒരു വാഹനം കേരളത്തിലേക്ക് പോകുന്ന ഒരു വാഹനം, അതിൽ കള്ളപ്പണം ഉണ്ടെന്നുള്ളൊരു വിവരം ഇവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കൾ പോയ വാഹനത്തില് വാഹനം മാറിയാണ് ഇവർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകാൻ നടത്തിയത്. പക്ഷേ അതിവിദഗ്ധമായി യുവാക്കൾ അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ ആക്രമിച്ച് ആ പണം തട്ടിയെടുക്കാനായിരുന്നു ഈ വന്ന സംഘത്തിന്റെ ഉദ്ദേശം. പക്ഷേ ഈ യുവാക്കൾ അത് അവരെ വെട്ടിച്ച് പോയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ആള് മാറിയുള്ള ഒരു ആക്രമണമാണ് ഈ യുവാക്കൾക്ക് നേരെ ഉണ്ടായത്. നമുക്ക് മുൻപ് അറിയാം ടോം, ഇത്തരത്തിൽ ദേശീയപാതകളിലൂടെയൊക്കെ വരുമ്പോൾ രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ മുട്ടയറടക്കം ഉണ്ടാകുന്നതും പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നതും യാത്രക്കാരിൽ നിന്നും പണവും സ്വർണവും ഒക്കെ കടത്തുന്നതും കവരുന്നതും ഒക്കെ നമ്മൾ ഇതിന് മുൻപ് വാർത്ത കേട്ടിട്ടുണ്ട്. അത് സമാനമായ സംഭവം തന്നെയാണ്. പക്ഷെ ഇത്തവണ ആള് മാറി സംഭവിച്ചു എന്ന് മാത്രമാണ്. എന്നാലും ഈ യുവാക്കളുടെ പരാതിയിൽ തമിഴ്നാട് പോലീസ് ആ സമയത്ത് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ തന്നെ 4 പേരെ, മലയാളികളായ പാലക്കാട് സ്വദേശികളെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചു എന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ മലയാളികളായ യുവാക്കൾ ആക്രമണത്തിനിരയായ സംഭവത്തിലാണ് കുന്നത്താട് പോലീസിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലുവ റൂറൽ എസ്പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ, അതായത് ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കാതിരുന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. സ്പോട്ട് ലൈവിന് പോകുന്നത് തൃശൂരിലേക്കാണ്. തൃശൂരിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ മർദ്ദിച്ചു. ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. ബലിപ്പെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ വീട്ടിലെത്തിയതിനെ ചൊല്ലിയാണ് മർദ്ദനം. 4 മാസമായി ഭാര്യയുമായി പിണങ്ങി മാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ. മർദ്ദനത്തിൽ ഇരു കൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട്. വധശ്രമത്തിന് സുലൈമാന്റെ ഭാര്യ പിതാവിനെതിരെ കേസെടുത്തു. പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തി. ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെയും കേസുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, കണ്ടുകഴിഞ്ഞാൽ തന്നെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. സ്വന്തം മക്കളെ കാണാനെത്തിയപ്പോൾ
അത് നിഷേധിക്കുന്നു. സ്വന്തം മക്കളെ കാണാനുള്ള അവസരം പോലും നിഷേധിക്കുന്നു. യുവാവിനെ ക്രൂരമായി ഭാര്യാപിതാവും മാതാവും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നു. ഭാര്യ അത് കണ്ടു നിൽക്കുന്നു. ഇത് എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നാണ്, പക്ഷേ ഇത് ആക്രമണം ഉണ്ടായതെന്നാണ്. ഈ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഈ യുവാവിന് ഏറ്റിട്ടുണ്ടോ? ആജ്ഞ. അതിക്രൂരമായിട്ടാണോ ഈ യുവാവിനെ മർദ്ദിച്ചത്? സുലൈമാൻ എന്നാണ്, ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. ബലിപ്പെരുമാളുമായി ബന്ധപ്പെട്ട് മക്കളെ കാണാൻ വീട്ടിലെത്തിയതിനെ തുടർന്നാണ് സുലൈമാന് ഇങ്ങനെ മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് സുലൈമാൻ കുടുംബവുമായിട്ട് പിണങ്ങി തനിച്ച് താമസിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭാര്യയുമായി പിണങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു വരികയായിരുന്നു സുലൈമാൻ. എന്നാലും ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് മക്കളെ കാണാൻ, മക്കൾക്ക് സമ്മാനം നൽകാൻ എത്തിയതാണ് സുലൈമാൻ. അതിക്രൂരമായിട്ടാണ് ഭാര്യാപിതാവ് മൊയ്തീൻ അദ്ദേഹത്തെ മർദ്ദിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈയും 2 കൈകൾക്കും പരിക്കുണ്ട്, കാലിന് പരിക്കുണ്ട്, തലയ്ക്കും പരിക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മർദ്ദനത്തെ തുടർന്ന് സുലൈമാൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. അതേ തുടർന്ന് അവിടെ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ, അടിയന്തരമായി പോകാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ശേഷമാണ് പരുക്ക്, മീൻസ് മാരകമായ പരുക്കൊന്നും അല്ലെങ്കിൽ തന്നെയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായ തരത്തിലാണ് സുലൈമാൻ്റെ ശരീരത്തിലെ പരുക്ക്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്, മറ്റേ കൈക്കും പരുക്കേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഭാര്യപിതാവ് മൊയ്തീനെ വധശ്രമത്തിന് ആണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെലകര പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭാര്യ റഫീനയ്ക്കും അമ്മ സഫിയയ്ക്കുമെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സുലൈമാൻ അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇര ആയിരിക്കുന്നതെന്ന്. ടോം, അതായത് ഒരു കുട്ടികളെ കാണാനെത്തിയപ്പോൾ ഉണ്ടായ മർദ്ദനമാണെന്ന് പറയുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രകോപന കാരണമുണ്ടോ? ഇരുവരും തമ്മിൽ, ഈ സുലൈമാനും ഭാര്യയും തമ്മിൽ കഴിഞ്ഞ 4 മാസമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഇരുവരും തമ്മിൽ ഈ പ്രശ്നങ്ങൾക്ക്, കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? ഇതേ രീതിയിൽ ഈ ഭാര്യയുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സ്വാഭാവികമായി ഈ ഇവരുടെ ഒരു ദാമ്പത്യ പ്രശ്നത്തിനൊക്കെ വിള്ളൽ വീഴാനും കാരണം ഇതുപോലുള്ള ഭാര്യയുടെ മാതാപിതാക്കളുടെ പ്രവൃത്തി ഇടപെടലൊക്കെ ആകാനുള്ള സാധ്യതയുമില്ലേ? ആജ്ഞ. ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് കേട്ടോ. കാരണം ഒരു ഭാര്യ മകളുടെ ഭർത്താവിനെ അതിക്രൂരമായി ഇങ്ങനെ ഒരു ഭാര്യപിതാവ് ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ സുലൈമാനും ഭാര്യയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നുണ്ടായ പ്രകോപനമായിരിക്കും ഒരു പക്ഷേ മൊയ്തീൻ എന്ന് പറയുന്ന ഈ ഭാര്യപിതാവിനെ ഇത്തരത്തിലേക്ക് അതിക്രൂരമായി സുലൈമാനെ മർദ്ദിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. എന്നിരുന്നാൽ പോലും അയാളെ ഇത്തരത്തിൽ മർദ്ദിക്കാനുള്ള ഒരു അവകാശവും ഭാര്യപിതാവിന് ഇല്ലെന്ന് ഇരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. കൈയും കാലും ഒക്കെ കൈ ഒടിഞ്ഞ സാഹചര്യമുണ്ട്, തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ വധശ്രമത്തിലെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന മാരകമായ ആക്രമണ രീതിയാണ് അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ വധശ്രമത്തിന് കേസെടുത്തത്. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, അത് വധശ്രമത്തിൽ കേസെടുത്തിരിക്കുന്ന അങ്ങനത്തെ സാഹചര്യം അതാണ്. അങ്ങനെ മൊയ്തീനെ വധശ്രമത്തിന് കേസെടുത്താണ് ചെലക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെയും പോലീസ് കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും 4 മാസം മുൻപാണ് സുലൈമാനും ഭാര്യയും തമ്മിൽ വഴക്കിട്ട് വേറെ വേറെ വീടുകളിൽ താമസം തുടങ്ങിയത്. ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോകുന്നു, സുലൈമാൻ സ്വന്തം വീട്ടിൽ നിന്നാകുന്ന മറ്റൊരിടത്തുമായിരുന്നു താമസം വന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശം ആണ് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് ബലിപ്പെരുന്നാൾ സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ പിതാവ്. കുഞ്ഞുങ്ങളെ കാണാൻ പോലും അനുവദിക്കാത്ത രീതിയിലായിരുന്നു ഭാര്യയുടെ പിതാവിൻ്റെ പെരുമാറ്റം. അതുമാത്രമല്ല അത്തരം ഒരു സാഹചര്യം ഈ വലിയ ഒരു ഒരു മർദ്ദനത്തിലേക്ക്, ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അത് വളരെ ഒരു അങ്ങേയറ്റം ക്രൂരമായ പെരുമാറ്റമാണ് ഭാര്യാപിതാവും ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചെലക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സുലൈമാനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല ഭാര്യയ്ക്കും അതുപോലെ ഭാര്യ മാതാവ് സഫീക്കുമെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ തല്ലിച്ചതച്ചത്. ഭാര്യാപിതാവിനെതിരെ, സുലൈമാന്റെ ഭാര്യാപിതാവിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു, അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ മടങ്ങിയെത്തി. എന്താണ് അദ്ദേഹം നാടുവിടാനുള്ള കാരണം? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഈ 11,000 ഓട്ടം ഞാൻ 125 ഇവിടെ ദോഷം നടത്തിയില്ല. തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരുള്ള തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. നരേന്ദ്ര മോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചില തീവ്രവാദപരമായി ചിന്തയാണ്. നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറവായതുകൊണ്ട് BJP ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കണ്ടു. കാരണം ഇതിൻ്റെ കൂടെ വെള്ളാപ്പള്ളി നരേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അതവർ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല. BSN അപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ ആലപ്പുഴ. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം ഏത് നിയർനെസ്സില്ല, അടുപ്പമല്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. സ്പോട്ട് ലൈവ് തുടരുന്നു. മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണവും ജോലി സമ്മർദ്ദവും കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനെടുക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയാറുണ്ട്. കോട്ടയത്ത് ജോലി സമ്മർദ്ദം കാരണം ഒരു പോലീസുകാരൻ നാടുവിട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കോട്ടയത്ത് നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒടുവിൽ തിരികെ എത്തി. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജേഷാണ് തിരികെ എത്തിയത്. രാജേഷ് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. രാജേഷിന്റെ തിരോധാനത്തിന് പിന്നിൽ ജോലി സമ്മർദ്ദമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഈ പോലീസുകാരനെ, രാജേഷിനെ കാണാതായതിന് പിന്നാലെ ജോലി സമ്മർദ്ദം കാരണം നാടുവിട്ടു എന്നായിരുന്നു കുടുംബം ആരോപണം ഉന്നയിച്ചത്. വീണ്ടും അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട്, ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ നാടുവിടാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇദ്ദേഹം? ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ടോം. അക്കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസിൽ നിന്നും അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ ഈ ജോലി സമ്മർദ്ദം ഒരു കാരണമായി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് നേരിട്ടെത്തുകയായിരുന്നു ഇയാൾ. വീട്ടിൽ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ജോലിക്കെത്തുന്നു. ഗ്രേഡ് SI ആണ്. അതിനുശേഷം ഇദ്ദേഹത്തെ അയർകുന്നം പോലീസിലാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എത്തിയതോടുകൂടി അവർ ഇദ്ദേഹത്തെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പരാതി തീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് പോയത് എന്നത് സംബന്ധിച്ച് ഈ തിരികെ എത്തിയപ്പോൾ, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അയർകുന്നം പോലീസിനോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നൽകുമോ എന്നും വ്യക്തമല്ല. ഒരു പക്ഷേ പലപ്പോഴും ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇദ്ദേഹവും സമാനമായ രീതിയിൽ ഒന്ന് മാറി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുകാരിൽ നിന്ന് അറിയുന്ന വിവരം. അതേസമയം തന്നെ ഇയാൾ എവിടെ പോയിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വകുപ്പ് തലത്തിൽ തന്നെ അത്തരത്തിലുള്ള ചില അന്വേഷണം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14 രാത്രിയാണ്, നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷമാണ് ഇദ്ദേഹം പോയത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ കാണാതായത്. എന്തായാലും നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ ഈ പോലീസിലെ ജോലി സമ്മർദ്ദമൊക്കെ വലിയ വാർത്തയാകുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നു. പലരും ജോലി ഉപേക്ഷിക്കുന്നു. ഒരുപാട് പേർ VRS എടുത്ത് മടങ്ങാനൊരുങ്ങുന്നു. അങ്ങനെ പോലീസിലെ ജോലി ഭാരത്തെക്കുറിച്ച് വലിയ വാർത്തകൾ വരുന്നതിനിടെയാണ് സമാനമായൊരു സംഭവം, ഒരു ആരോപണം കോട്ടയത്ത് നിന്ന് ഉയരുന്നത്.
ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടി ആയിരിക്കും ശ്രീജിത്ത് കാണുന്നത്? ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചു ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യ, അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടെ 77 പോലീസുകാരാണ് സംസ്ഥാനത്ത് ജീവനൊടുക്കിയതെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ VRS എടുത്ത് ഈ സേനയിൽ നിന്നും മാറുന്നു. അങ്ങനെ ഈ പോലീസിലെ ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, ഇത്തരം പരാതികളൊക്കെ ഉയർന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മഹത്യാ നിരക്കൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക പരിശീലനം, മറ്റ് രീതിയിലുള്ള ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ് അതിന് ചെയ്യാനുള്ള അതിനുവേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു. വീണ്ടും ആത്മഹത്യകൾ. ഇവിടെയും ഈ ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഒരു ചൂഷണം, അതൊക്കെ ആകാം രാജേഷ് നാടുവിടാനുള്ള അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം നിലവിൽ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത് പോലീസ്, ഈ രാജേഷിൻ്റെ തിരോധാനം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്രയധികം വാർത്തകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബം ഉന്നയിക്കുന്നതനുസരിച്ച് രാജേഷിന് അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ദീർഘാവധി ചോദിച്ചിരുന്നു, പക്ഷേ അത് അനുവദിച്ച് കിട്ടിയില്ല എന്ന പരാതിയുണ്ട്. ഒപ്പം തന്നെ ജോലി സംബന്ധമായ ചില മെമ്മോകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതായുള്ള സൂചനകളുണ്ട്. പോലീസിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജേഷ് പുറമേ വന്ന പരസ്യ പ്രതികരണം നടത്തില്ല. കാരണം പോലീസിൻ്റെ ഒരു അച്ചടക്ക ലംഘനമായാണ് അത് വരിക. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രതികരണം രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. രാജേഷിൻ്റെ കുടുംബവും അങ്ങനെ അത്രത്തോളം പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ജോലി സമ്മർദ്ദം തന്നെ പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം പുതിയ സർക്കുലർ അടക്കം DGP ഇറക്കിയിട്ടുണ്ട്. ഈ പോലീസിലെ ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി വിവാഹ വാർഷികമൊക്കെ തന്നെ പിറന്നാളുകൾക്കൊക്കെ അവധി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസ് സേനയെയും ആകെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ, നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ള പല ഉദ്യോഗസ്ഥരും തുറന്ന് സമ്മതിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേരത്തെ തന്നെ SIക്കായിരുന്നു സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുണ്ടായിരുന്നത്. അത് SHO എന്ന നിലയിൽ CIക്ക് മാറിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലീസ് സേനയിൽ വന്നു. ഇത് ദോഷകരമായി ബാധിച്ചു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പോലീസിനുള്ളിൽ നിന്നുള്ളവർ പറയുന്നുണ്ട്. ഇത് പോലീസ് സേന തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പോലീസിലെ ആൾക്ഷാമം വളരെ പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളുണ്ട്, പല സംഭവങ്ങളും, ക്രൈം കൂടി വരുന്ന സാഹചര്യമുണ്ട്. അത് വേഗത്തിൽ പല കാര്യങ്ങളിലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തിനും ഏതിനും പോലീസ് സേനയെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ച് ആൾബലമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ പോലീസ് സേനയെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പല ഉദ്യോഗസ്ഥരും വ്യക്തിപരമായ സംഭാഷണങ്ങളിലടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു സമഗ്രമായ പരിഷ്കരണം വേണ്ടതാണ്. സർക്കാർ തലത്തിലുള്ള പരിഷ്കരണമാണ് ഫലത്തിൽ ഉണ്ടാകേണ്ടത്. ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള കേവലം ഒരു പരിശീലനം എന്നുള്ളത് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ തരം മനസ്സ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു പരിശീലനം കൊണ്ട് മാത്രമല്ല, ആകെ പോലീസ് സേനയിൽ ഇതൊരു വ്യാപക പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ ആ സിസ്റ്റത്തിനുള്ള പ്രശ്നം എന്ത് എന്ന് പഠിക്കേണ്ടതും അവിടെ തിരുത്തൽ വരുത്തേണ്ടതും പോലീസ് സേനയാണ്, മാത്രമല്ല സർക്കാരാണ്. സർക്കാരിനാണ് അവിടെ വലിയ റോളുള്ളത്. സർക്കാർ എത്രത്തോളം ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ, ആത്മഹത്യയും തിരോധാനവും ഒക്കെ ഉയരുമ്പോൾ ആ സമയം ഒരു നടപടി ഉണ്ടാകും. അതിനപ്പുറം ഇത് ഈ സർക്കുലറിൽ മാത്രം ഒതുങ്ങുന്നു. അതല്ലേ ശ്രീജിത്ത് യഥാർത്ഥത്തിൽ വസ്തുത? കാരണം ഇവിടെയും നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഒരു സി ഐ നവാസിൻ്റെ തിരോധാന കേസ് അറിയാം. അത് മേലുദ്യോഗസ്ഥനായ DYSPയുമായി ഉണ്ടായ വാക്കുതർക്കം, മേലുദ്യോഗസ്ഥൻ്റെ പീഡനം, ഇതേ തുടർന്ന് അദ്ദേഹം അന്ന് കാണാതാകുന്നു, പിന്നീട് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു. അത്തരം ഒരു സംഭവമാണ് എനിക്കിത് ഇത് ഈ കോട്ടയത്തെ ഈ GRADSI രാജേഷിൻ്റെ തിരോധാനവുമായി ഉള്ള വാർത്ത, ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ ഈ ഒരു പെട്ടെന്ന് നമ്മുടെ പോലീസ് സേനയിൽ ഒരു പരിഷ്കരണം സാധ്യമാകുമോ? പ്രത്യേകിച്ചും ആൾക്ഷാമം അതിരൂക്ഷമാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഇവരുടെ ജോലി സമയത്തിൽ കൃത്യമായൊരു ക്രമീകരണങ്ങളില്ല.
അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഒരു പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുക? ഇവരുടെ പ്രശ്ന പരിഹാരം എങ്ങനെയായിരിക്കും സാധ്യമാവുക? ടോം, അതിൽ സർക്കാർ തരത്തിൽ വലിയ ഇടപെടലുകൾ തന്നെ ഉണ്ടാകണം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ആദ്യം കാര്യമായി തന്നെ പഠിക്കണം. പ്രത്യേകിച്ച് ഇതൊരു പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു അധികാര തർക്കമൊക്കെ പലയിടത്തും പല വിഷയങ്ങളായി മാറാറുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥരോട് പെരുമാറുന്ന രീതിയടക്കം പ്രശ്നമാകാറുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സാധാരണക്കാരോട് പെരുമാറുന്ന രീതിയിലടക്കം പല പരാതികളും ഉയർന്നു വരികയും ഹൈക്കോടതി നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഇതൊരു മനോഭാവത്തിൻ്റെ കൂടി പ്രശ്നമായി മാറാറുണ്ട്. ക്രിമിനലുകൾ പോലീസ് സേനയ്ക്കുള്ളിലുണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാരും പോലീസ് സേനയും മനസ്സിലാക്കുന്ന കാര്യമാണ്. അവർക്കെതിരെ നടപടികൾ പലപ്പോഴും വരാറുണ്ട്, പലരെയും പിരിച്ചുവിടുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ശക്തമാണ് എന്ന ചോദ്യം ബാക്കിയാണ്. എത്രത്തോളം കാര്യക്ഷമമായി ഇത്തരം രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അഴിമതി എത്രത്തോളം ഫലത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളിലുണ്ട്. ആത്മാർത്ഥമായി പലപ്പോഴും തുടക്കത്തിൽ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും പിന്നീട് ഈ മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ജനങ്ങളുടെയോ അടക്കം പല ഇടപെടലുകൾ കൊണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വരുന്ന സ്ഥിതിവിശേഷവും നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ സേനയാകെ ബാധിക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വരാറുണ്ട്. അവിടെയൊക്കെ ഓരോ പ്രശ്നത്തിനും വളരെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുക എന്നുള്ളതിനൊപ്പം തന്നെ ഈ മറ്റു പ്രശ്നങ്ങൾ, ഈ അവധി അടക്കമുള്ള വിഷയങ്ങൾ, ജോലി സമയം, ജോലി ഭാരം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട, നമ്മൾ കരുതുന്ന പോലെ കേവലം ഏതെങ്കിലും ഒരു SI ലെവലിലോ അല്ലെങ്കിൽ CA ലെവലിലോ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കില്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിന് മുൻ തട്ടുകളിലേക്കുള്ളവർക്കും ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും അവരെ ബാധിക്കാറുണ്ട്. സമ്മർദ്ദങ്ങൾ വലിയ വിഷയമായി മാറാറുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സേനയ്ക്കുള്ളിൽ ഉള്ളത്. പലപ്പോഴും എന്തിനും ഏതിനും പോലീസിനെ മാത്രം കുറ്റം പറയുന്നൊരു സിസ്റ്റവും പലപ്പോഴും കണ്ടുവരാറും ഉണ്ട്. നമുക്കറിയാം, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ തന്നെ പോലീസ് സേനയിൽ കാര്യമായി തന്നെ ഉണ്ട്. കേരള പോലീസിനെ സംബന്ധിച്ച് അത് വലിയൊരു ശതമാനം തന്നെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതിനിടയിലും ചില ക്രിമിനലുകൾ, ചില ഉന്നത ഉദ്യോഗസ്ഥരിൽ പോലും ക്രിമിനലുകൾ വിലസുന്ന കാഴ്ചയും ഒക്കെ ഇതിനുള്ളിലുള്ള പ്രശ്നമാണ്. അവിടെയെല്ലാം വളരെ ശക്തമായ നടപടിയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം ഏത് തരത്തിൽ സർക്കാർ കാണും, ഈ പ്രശ്നമെന്ത് എന്ന് പഠിക്കുമോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പഠിച്ച് അതിന് വേണ്ട മരുന്നുകൾ പ്രയോഗിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ടോം, കൃത്യമായ ഒരു ഒരു നിരീക്ഷണം തന്നെയാണ് ജി ശ്രീജിത്ത് നടത്തിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് പോലീസ് ജോലി ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. കാരണം ഒരു വശത്ത് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, കുന്നത്തുനാട് പോലീസിനെതിരെ ഇന്ന് ഉയർന്നു വന്ന ആക്ഷേപം, അതായത് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ പോലീസ് ആ പരാതി മുഖവലിക്കെടുത്തില്ല എന്ന് പറയുന്ന ഒരു പരാതി, ഒരു ആക്ഷേപം. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം രണ്ട് പോലീസുകാർ തമ്മിൽ തള്ളിയ സംഭവം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മറുവശത്ത് പോലീസുകാരുടെ ജോലി സമ്മർദ്ദം, അവരനുഭവിക്കുന്ന തൊഴിൽ ചൂഷണങ്ങൾ, ഇതും കണ്ടില്ല എന്നടിക്കാനാവില്ല. കാരണം പാലക്കാട് തൃത്താലയിൽ ജോലിക്കിടെ ഒരു SIക്ക് നേരെ ഉണ്ടായ ആക്രമണം, അദ്ദേഹത്തെ കാറടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചൊരു സംഭവമുണ്ടായി. ആ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. പാലക്കാട് തൃത്താലയിലാണ് വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന അലൻ്റെ സുഹൃത്ത് ഒറ്റപ്പാല സ്വദേശി അജീഷിനെയാണ് തൃശ്ശൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. വാഹനം ഇടിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് FIR പറയുന്നുണ്ട്. പാലക്കാട് നിന്ന് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന പ്രതികൾ അവിടെ പോലീസ് എത്തുന്നു. പോലീസ് പിടികൂടുമെന്ന് കണ്ടതോടെ പോലീസിനെ വാഹനമിടിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യഥാർത്ഥത്തിൽ അങ്ങനെ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരാക്രമണമായിരുന്നു അതോ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു പ്രതികൾക്ക്?
ടോം, ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം പ്രതികൾ ആദ്യം, അതായത് ഈ ഇതിലെ പ്രധാന പ്രതിയായ അലൻ, ഈ വാഹനം ഓടിച്ചിരുന്ന അലൻ ആദ്യം നൽകിയിരുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവർ മയക്കുമരുന്ന് മറ്റോ കൈമാറുന്നതിനിടയിൽ പോലീസ് കണ്ടു തുടർന്നാണ് എന്നുള്ള രീതിയിലായിരുന്നു. ആ മൊഴി പിന്നീട് മാറ്റി, കാരണം രണ്ടാമതൊരാളെ കൂടി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തതോടുകൂടി അജീഷ് തൃശ്ശൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലായത്. അജീഷിന്റെ പിന്നീട് മൊഴി, രണ്ടാളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തിയപ്പോൾ മദ്യപിച്ചിരുന്നു, മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് വാഹനം അവിടെ നിർത്തിയത്. പരുതൂർമംഗലത്ത് നിർത്തിയിരിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് സൈഡിൽ. പോലീസിനെ കണ്ടപ്പോൾ വണ്ടി പെട്ടെന്ന് എടുത്തതാണ്, അന്നേരം എസ് ഐ ഇടിച്ചു വീഴ്ത്തി, അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം പാലക്കാട് തൃത്താലയിൽ, ഈ സംഭവം നാല്, അതായത് ഈ ശശികുമാർ ഉൾപ്പെടെ, തൃത്താല എസ് ഐ ശശികുമാർ ഉൾപ്പെടെ നാല് പേരായിരുന്നു അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ ഈ വാഹനം കാണുന്നത്. തുടർന്ന് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതിനിടയിലാണ് പോലീസ് കൈ കാണിച്ചു, അങ്ങനെയാണ് ഇടിച്ചു വീഴ്ത്തി പോകുന്നത്. ഇതിന്റെ എസ് ഐ ശശികുമാറിന്റെ കാലിലൂടെ വാഹനം കയറി ഇറങ്ങുകയും ചെയ്തു എന്നാണ്. ഇതിൽ നാല് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ, നാലല്ല അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുണ്ട്, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു സാധാരണ നമുക്കറിയാം, ഒരു റോഡരികിൽ നിന്ന് ഒരു പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചാൽ ഒരു ചെറിയ ഫൈൻ മാത്രമാണ് വരിക. കാരണം അത് മദ്യനിരോധന മേഖലയൊന്നും അല്ല യഥാർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഫൈനിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ക്രൈം, അല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ ഇടിച്ചു തീർപ്പിച്ച് പോവുക എന്നുള്ളത് അത് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവർക്കെല്ലാം തന്നെ അത്യാവശ്യം കാര്യബോധമുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ദുരൂഹതുണ്ട്. മാത്രമല്ല, ഈ അലന്റെ പിതാവ് അഭിലാഷ് സ്ഥലത്തെ അറിയപ്പെടുന്ന പൗരപ്രമുഖനാണ്, ക്വാറി ഉടമയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഏറെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത വളരെ, ആ രീതിയിലുള്ള ഒരു ചർച്ച സജീവമാണ്. കാരണം ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ നേതാക്കളും സ്ഥലത്തെ പ്രാദേശിക നേതാക്കളുമായി എല്ലാം തന്നെ ഈ അലന്റെ പിതാവ് അഭിലാഷിന് അടുപ്പമുണ്ട്. അഭിലാഷിന്റെ പേരിലാണ് ഈ പോളോ കാർ രജിസ്ട്രേഷൻ, ആർ സി ഓണർ അദ്ദേഹമാണ്, അഭിലാഷാണ്. ഇത് മകൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു ഒരു നീക്കങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കാറടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന ആക്ഷേപമുണ്ടോ വിനേഷ്? ഉണ്ട്, അത്തരത്തിൽ ഒരു നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ പോലീസിലൊരു വിഭാഗത്തിന് അതിനോട് താല്പര്യമില്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ഒരുപക്ഷെ പോലീസ് അങ്ങനെ സംഭവിക്കുമായിരിക്കും. കാരണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നുള്ള രീതിയിൽ തന്നെ ആകുമ്പോൾ അതിനൊരു ഗൗരവം കുറയുന്നു. പക്ഷേ അപ്പോഴും ഈ കൊലപാതക ശ്രമം എന്നുള്ളത് അവിടെ നിൽക്കും. വാഹനം മുന്നോട്ട് എടുക്കുന്നതിന് ഇടയിൽ അറിയാതെ സംഭവിച്ചു പോയി എന്നാണ് പ്രതികൾ രണ്ടാമത് മൊഴി നൽകിയത്. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, മയക്കുമരുന്ന് കൈമാറ്റത്തിനിടയിലാണോ യഥാർത്ഥത്തിൽ ഈ പോലീസ് ഇത് കാണുകയും ആ പോലീസിനെ കണ്ട് പെട്ടെന്ന് വാഹനം എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസിനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് ഇപ്പോൾ അന്വേഷണം എന്തായാലും ആ ഒരു തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷെ അതിനിടയിലാണ് ഈ, അതായത് ഈ പ്രധാന പ്രതിയായ അലന്റെ, വാഹനം ഓടിച്ചിരുന്ന അലന്റെ പിതാവ് എന്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അതിനകത്ത് കാണുന്നതും, ഉണ്ടാവാനല്ല അത്തരത്തിലൊരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കേസ് ഒഴിവാക്കാനുള്ള ഒരു നീക്കം. പക്ഷേ പോലീസ് അതിന് തയ്യാറാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇവർ സാധാരണ നിലയിൽ അവർ രാത്രിയിൽ മദ്യപിക്കാൻ വേണ്ടി വാഹനം നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത്ര വലിയ കേസുകൾ ഉണ്ടാവാൻ, പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചു എന്നുള്ളത് ചെറിയൊരു കേസ് മാത്രമായിരിക്കും അത്. പക്ഷേ അത് ആവാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ്. എന്തായാലും ഇതിന്റെ തുടരന്വേഷണം നടക്കുന്നുണ്ട്. ശശികുമാർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അദ്ദേഹം കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ക്രൈം, ഈ വാഹനം എത്തുന്നു, ഈ വാഹനം ഇന്നലെ തന്നെ കണ്ടുകെട്ടിയിരുന്നു. അതിന് പിന്നാലെ ഈ വാഹനം ഇവരുടെ വീട്ടിലാക്കി വെച്ചതിന് ശേഷം ഇവൻ സ്ഥലം വിടുകയായിരുന്നു, രണ്ടുപേരും സ്ഥലം വിടുകയായിരുന്നു. അതിൽ അലനെ ഇന്നലെ പട്ടാമ്പിയിലുള്ള സ്ഥലത്ത് നിന്നാണ് പോലീസിന് ലഭിക്കുന്നത്. അലൻ കീഴടങ്ങി എന്നും മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ കീഴടങ്ങി എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്തു എന്നാണ്. മറ്റൊന്ന് അജീഷാണ്, അജീഷിനെ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടരന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കേസിന്റെ ഗതി എന്താവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. ടോം, വ്യക്തമാണ്. എസ് വ്യക്തമാണ്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ
SIA വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. അത് ഈ വാഹനത്തിലിരുന്ന് അവർ ലഹരി ഉപയോഗിക്കുകയായിരുന്നു. ഇത് കണ്ടതോടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് സംശയം. ഈ സംഭവത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ചില നീക്കങ്ങൾ, ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. രവിപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇതര സംസ്ഥാനക്കാരായ രണ്ട് മോഷ്ടാക്കളുടെ ചിത്രം CCTVയിൽ പതിഞ്ഞു. മാരക ആയുധങ്ങളുമായി എത്തിയാണ് മോഷണം നടത്തിയത്. വീട്ടുടമ മുംബൈയിൽ പോയിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇപ്പോൾ ഈ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ നടക്കുന്നത്. പകൽ സമയങ്ങളിൽ മോഷ്ടാക്കൾ വീടുകൾ നിരീക്ഷിക്കുന്നു, പിന്നീട് രാത്രിയിൽ എത്തുന്നു, മോഷ്ടിക്കുന്നു. ഇവിടെയും അത്തരമൊരു സംഭവമാണ് ഉണ്ടായത്. പനമ്പള്ളി നഗർ കേന്ദ്രീകരിച്ചത് രണ്ടാമത്തെ മോഷണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മുൻപ് നമുക്കറിയാം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ നഷ്ടപ്പെടുകയും പിന്നീട് പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പനമ്പള്ളി നഗറിൽ ഇന്ന് പുലർച്ചെ ആണ് ഈ സംഭവം ഉണ്ടായത്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ വിവരം അറിയുന്നത്. ഈ കുടുംബം, ഈ വീട്ടുടമസ്ഥനും കുടുംബവും മകന്റെ വീട്ടില്, മുംബൈയിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഇത് എത്ര രൂപയാണ് മോഷണം പോയത്, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കുടുംബം നാളെ തിരിച്ചെത്തും. എത്തിയാൽ മാത്രമേ എത്ര രൂപയാണ് പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വരികയുള്ളൂ. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം, രണ്ട് യുവാക്കൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ വീട് നിരീക്ഷിച്ചതിന് ശേഷം മതിൽ ചാടിക്കടന്നാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പോലീസ് പറയുന്നത് ഇവരുടെ നീക്കം കണ്ടിട്ട് ഈ വീട് കൃത്യമായി അറിയാവുന്ന, അല്ലെങ്കിൽ ഈ വീട്ടിൽ ആളില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്ന്, ഇവരുടെ വീടിന് സമീപത്ത് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുമെന്നുമുണ്ട്. അവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണോ, അല്ലെങ്കിൽ ഇവരിലെ ഏതെങ്കിലും അംഗങ്ങളാണോ ഈ വീട്ടിൽ മോഷണം നടത്തിയതെന്നൊരു സംശയം കൂടി പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ മാരക ആയുധങ്ങളുമായിട്ടാണ് ഈ യുവാക്കൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും പിന്നീട് കതകടക്കം പൊളിച്ചു നീക്കിക്കൊണ്ടാണ് ഇവർ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അലമാരകളിൽ നിന്നും വസ്ത്രങ്ങളും മറ്റുമെല്ലാം വലിച്ചു വാരിയിട്ട ഒരു സാഹചര്യത്തിലാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ, വീട്ടിൽ ഏകദേശം 15 CCTVകൾ ഉണ്ട്. ഇതെല്ലാം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ വീട്ടുടമസ്ഥൻ ഒരു തടി ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പണമൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ പണം വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് ഇവർ മുംബൈയിലേക്ക് പോയത്. അങ്ങനെ ഇവർക്ക് അറിയാവുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്നൊരു നിഗമനത്തിലാണ് വീട്ടുകാരും അതോടൊപ്പം പോലീസും എത്തിയിരിക്കുന്നത്. രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ആദ്യം ഇവർ വീടിന്റെ പരിസരത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഗേറ്റ് ചാടിക്കടക്കുന്നത്. ഗേറ്റ് ചാടിക്കടന്ന് പിന്നീട് കതകുകളും പൊളിച്ചു നീക്കി, കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ കമ്പിപ്പാരയൊക്കെ വെച്ച് വീട്ടിന്റെ വാതിൽ പൊളിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. ഓരോ റൂമിലേക്കും ഇവർ പരിശോധിക്കുന്നതും പിന്നീട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ കൃത്യമായി CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നു. അതോടൊപ്പം നഷ്ടവും സംഭവിച്ചിട്ടുണ്ടോ? ഈ പണം ഉണ്ടായിരുന്നു, വീട്ടിൽ പണം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എത്ര ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നു? അങ്ങനെ ആ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണോ പരാതിയിൽ പറയുന്നത്? എത്ര രൂപ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു കണക്ക് വീട്ടുകാരോ അല്ലോ പോലീസോ പുറത്ത് വിട്ടിട്ടില്ല. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റും നഷ്ടമായി എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ ഇത് എത്രമാത്രം രൂപയാണ്, എത്ര രൂപയുണ്ടായി എന്ന് ആ വീട്ടുടമസ്ഥന് മാത്രമേ അറിയുള്ളൂ. അയാൾ എന്തായാലും നാളെ ആയിരിക്കും നാട്ടിലേക്ക് തിരിച്ചെത്തുക. അതിനുശേഷം പോലീസിന് മൊഴി നൽകാനാണ് സാധ്യത. വീട്ടിലുണ്ടായിരുന്ന, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടമായി എന്ന് മാത്രമേ നമുക്കിപ്പോൾ വിവരം ലഭ്യമായിട്ടുള്ളൂ. പോലീസ് ആ വീട്ടുടമയിൽ നിന്നും വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്രയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു കൃത്യമായ കണക്ക് പുറത്തു വരികയുള്ളൂ. എന്തായാലും പണം നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കേട്ടോ.
ഈ പോലീസ് നവമി തന്നെ സൂചിപ്പിച്ച ഈ പനമ്പടി നഗർ കേന്ദ്രീകരിച്ച് വലിയ തുടർച്ചയായി ഇപ്പോൾ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്ന മോഷണം, അന്ന് അതേ ദിവസം തന്നെ കൊച്ചി നഗരത്തിൽ മറ്റൊരു വീട്ടിലും മോഷണം നടന്നിരുന്നു. ഈ തുടർച്ചയായി ഇത്തരം മോഷണങ്ങൾ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താത്തത്? രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോൾ ഇല്ല എന്നൊക്കെ ആക്ഷേപമുണ്ടല്ലോ. പോലീസ് പട്രോളിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇതിനോടകം തന്നെ പല ഇടങ്ങളിൽ നിന്നും ഉയരുന്നതാണ്. വീടുകളിലുണ്ടായിരുന്ന മോഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പോലീസിന്റെ കൃത്യമായുള്ളൊരു നിരീക്ഷണം ഇവിടെ എങ്ങും എത്തുന്നില്ല എന്ന് പലതവണ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു എണ്ണത്തിലുള്ള കുറവ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പലപ്പോഴും കേൾക്കുന്നത്. അല്ലെങ്കിൽ പോലീസിന്റെ പെട്രോളിംഗ് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് പോലീസിന്റെ കൃത്യമായുള്ളൊരു നിരീക്ഷണം എങ്ങും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മോഷ്ടാക്കളൊക്കെ വീടുകൾ കയറി മോഷ്ടിക്കുന്നതും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ പോലീസ് അവിടെ എത്താനൊക്കെ ഏറെ വൈകുന്നതും. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ജാഗ്രത കുറവ് ഇപ്പോഴും കൃത്യമായി തന്നെ ഈ വിഷയത്തിലും തെളിഞ്ഞു വരുന്നുണ്ട്. എസ് വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പളി നഗറിലാണ് രാത്രിയിൽ വീട്ടിൽ മോഷണം നടന്നത്. രണ്ട് ഇതര സംസ്ഥാനക്കാരാണ് മോഷണത്തിന് പിന്നിലെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലം കൊട്ടാരക്കരയിൽ 10 വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലത്ത് 10 വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. കേരളപുര സ്വദേശി ഷിബുവാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. സുഹൃത്തുക്കളും ഒത്ത് വീട്ടിലിരുന്ന് ഷിബു മദ്യപിച്ചിരുന്നു. തുടർന്ന് കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വെക്കാത്തത് എന്താണെന്ന് ചോദിച്ച് മദ്യലഹരിയിൽ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, ഈ മദ്യപാനത്തിനിടെ ഈ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് ഇയാൾ സ്ഥിരമായി മകളെയും ഭാര്യയുമൊക്കെ ഇങ്ങനെ സ്ഥിരമായി മർദ്ദിക്കുന്നൊരു വ്യക്തിയാണോ? തീർച്ചയായും വളരെ കണ്ണില്ല ക്രൂരത എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. 10 വയസ്സുകാരിയായ മകളെയാണ് പിതാവ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനത്തിൽ ഈ കുട്ടിയുടെ തോളലിന് പൊട്ടലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ നെറ്റിക്കും മുഖത്തുമെല്ലാം സാരമായ പരുക്കം സംഭവിച്ചു എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. കുട്ടി ചികിത്സയിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ ദിവസം, അത് വെള്ളിയാഴ്ച ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വീട്ടിനുള്ളിൽ ഈ തുണികൾ മടക്കി വെക്കാത്ത എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അതിൽ പ്രകോപനമുണ്ടായ ഈ ഒരു ഷിബു, 37 വയസ്സാണ് ഷിബു, 37 വയസ്സുള്ള ഷിബു പിതാവാണ് ഈ മകളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഇദ്ദേഹം ഈ ഒരു ആക്രമം നടത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷിബു ഇപ്പോൾ കുണ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ ഒരു പിതാവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷ്, ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഈ കുഞ്ഞിപ്പോൾ എവിടെയാണുള്ളത്? ഈ പിതാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നോ ഈ 10 വയസ്സുകാരിക്ക്? തീർച്ചയായും ഗുരുതരമായിട്ട് പരിക്കാണ് കുട്ടി ജീവിച്ചിരുന്നത്. കുട്ടി ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ തോളലിന് നല്ല പരിക്ക് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുണ്ട്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വധശ്രമത്തിനും അതുപോലെ തന്നെ ജുവനൈൽ ആക്ട് പ്രകാരവുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മാതാവ് വീട്ടിലില്ലായിരുന്നു. കുട്ടിയും കുട്ടിയുടെ ഒരു ഇളയ സഹോദരിയുമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഷിബുവിന്റെ സുഹൃത്തുക്കളുമായി സംഘം ചേർന്ന് വീട്ടിൽ മദ്യപിച്ചിരുന്നു. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ മദ്യപാനശീലമുണ്ടായ ഒരാളാണ്
ഉള്ള ഒരാളാണ് ഷിബു. അന്ന് ഈ കൃത്യം നടക്കുന്ന സമയവും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ മദ്യലഹരിയിലായാൾ വീടിനുള്ളിലേക്ക് കയറുകയും വീടിനകത്ത് തട്ടിൽ തുണികൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ശ്രദ്ധയപ്പെടുകയും അങ്ങനെ ഈ കുട്ടിയെ ആ ഒരു കാരണത്താൽ ചോദ്യം ചെയ്താണ് മർദ്ദിച്ചത്. ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് അച്ഛൻ എന്നെ ക്രൂരമായി മർദ്ദിച്ചു, അതുപോലെ തന്നെ തല കൊണ്ടുവന്ന് തല പിടിച്ച് ഭിത്തിയുടെ സൈഡിൽ ഇടിക്കുകയും ചെയ്തു, അതുപോലെ ഒരു കാലിൽ പിടിച്ച് നിലത്ത് കുത്തുകയും ചെയ്തു, അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ട്. അത് അത്തരം മൊഴിയാണ് പോലീസിന് കുട്ടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വ്യക്തമാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. 10 വയസ്സുകാരിയായ മകളെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലാണ് പിതാവ് അറസ്റ്റിലായിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ JCB ഉടമയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മോഷണം മുതലുമായി എത്തിയ വാഹനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടുത്തുകിടന്ന JCB നിന്നും ഡീസൽ മോഷ്ടിച്ചു. കാറുമായി മുങ്ങിയയാളെ പിടികൂടാൻ പിന്നാലെ പോയപ്പോഴാണ് JCB ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മറ്റൊരു ബൈക്കുമായി കടന്ന മോഷ്ടാവിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് 4 മണിക്കാണ് സംഭവിച്ചത്. ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം ഒരു പയ്യൻ വന്ന് വിളിച്ച് കാക്ക ഞാൻ ഒരു വണ്ടിയും സ്കൂട്ടറായിട്ട് വീട്ടിടെ കിടക്കുകയാണ്. അപ്പോൾ ഇറങ്ങിയ നോക്കിയപ്പോൾ ഇതുപോലെ കിടക്കുകയാണ്. പിന്നെ അന്വേഷണത്തിൽ വന്നപ്പം പിന്നെ പുറ്റിച്ചിൽ നിന്നും ഈ കാറ് കാരണം JCB നിന്ന് ഡീസൽ ഊറ്റുകയായിരുന്നു. ഊറ്റി രാവിലെ ഒരു ഓട്ടത്തിന് വേണ്ടി JCB ഡ്രൈവർ വന്നപ്പോൾ ഊറ്റിക്കൊണ്ടിരിക്കുന്നു. അവനെ കണ്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പോയി വേറെ സ്ഥലത്തുകൊണ്ട് വണ്ടി നിറച്ചപ്പോൾ ഇവൻ കൊണ്ട് ബൈക്ക് കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയായിരുന്നു. നിർത്തിയപ്പോൾ ആ ബൈക്കിനെ ഇടിച്ചിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം ബൈക്കുമായിട്ട് നിരങ്ങി ഇവിടെ വന്നു. ഇതൊരു ബൈ റോഡെന്നും പറഞ്ഞാണ് കയറി വന്നത്. എൻ്റെ വീട്ടിടയിലാണ് കൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇട്ടിട്ട് നേരെ എൻ്റെ കടയുടെ മേളിൽ കൂടെ കയറി അപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് ഈ കള്ളൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ കള്ളനൊരു ക്ഷേത്ര മോഷണം എന്നാണ് തോന്നുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്ത് കാണുന്നുണ്ട്. മോഷണത്തിൻ്റെ ബാക്കി സാധനങ്ങൾ മറ്റേ ലിവറും അതിനെല്ലാം വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഊറ്റി ഡീസലും വണ്ടിക്കകത്തുണ്ട്. അരുൺ മോഹൻ ചേരുന്നു കാട്ടാക്കടയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, ഈ മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതി ഒരു സ്ഥിരം മോഷ്ടാവെന്നാണ്. ഇയാൾ ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയാണ്. പോലീസിന് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് JCB ഉടമയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. മോഷ്ടം മുതലുമായി എത്തിയ വാഹനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടുത്തുകിടന്ന JCB നിന്നും ഡീസൽ മോഷ്ടിച്ചു. കാറുമായി മുങ്ങിയയാളെ പിടികൂടാൻ പിന്നാലെ പോയപ്പോഴാണ് JCB ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മറ്റൊരു ബൈക്കുമായി കടന്ന മോഷ്ടാവിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ ഒരു ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൽ മോഷ്ടം നടത്തി, ആ മോഷ്ടം മുതലുമായി കാറിലെത്തിയപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ കാറും മോഷ്ടിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു ബൈക്കുമായിട്ടാണ് കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കാറും മോഷ്ടം മുതലാണ് അത് മോഷ്ടിച്ചതാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.